അഭിമന്യു നിർമ്മല യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, എത്ര മനോഹരമായ ഒരു ഗാനമാണത്. എന്നാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ മരങ്ങൾ ഇലപൊഴിക്കുന്നത്? സ്വാഭാവികമായും ധാരാളമായി ചില്ലുകളും ഇലകളും ഒക്കെ വന്നിരിക്കുന്ന മരങ്ങളും ചെടികളും എന്തിനാണത് പൊഴിച്ചു കളയുന്നത്? അത് ചിന്തിക്കുമ്പോഴാണ് വളരെ ഒരു അതിജീവനത്തിന്റെ മന്ത്രം പ്രകൃതി അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വർഷം മുഴുവൻ വേനൽക്കാലവും മഴക്കാലവും ശിശിരവും വസന്തവും ഹേമന്തവും എല്ലാ ഋതുക്കളും ഇങ്ങനെ മാറി മാറി വരുമ്പോൾ എല്ലാ കാലത്തും സുലഭമായി ഭക്ഷണ വസ്തുക്കളും സൂര്യപ്രകാശവും മഴയും ഒന്നും കിട്ടുകയില്ല എന്നുള്ള ഒരു പ്രകൃതിയുടെ ബാലപാഠം മനസ്സിലാക്കുന്ന ചെടികളും മരങ്ങളും വരാനിരിക്കുന്ന വേനലുകൾക്ക് വേനലുകളെ പ്രതിരോധിക്കാനായി സ്വയം തീർക്കുന്ന ഒരു പ്രതിരോധം കൂടിയാണ് തന്റെ ശരീരത്തിലെ ശരീരഭാഗങ്ങളായ ചില്ലകളെയും ഇലകളെയും കുറെ ഭാഗം ഒഴിച്ചു കളയുന്നത്. അങ്ങനെ ഒഴിച്ചു കളയുന്നതിലൂടെ ഒരുതരം സ്വയം അടുത്ത സീസണുകളെ അടുത്ത കാലഘട്ടത്തെ വരവേൽക്കുന്നതിന് വേണ്ടി സ്വയം ശക്തി ആർജിക്കുന്നതിനു വേണ്ടി ഒരുപക്ഷെ പ്രകൃതി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പാഠമായിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് തന്റെ ശരീരത്തിന്റെ ശരീരഭാഗത്തിന്റെ അല്ലെങ്കിൽ തന്റെ കായ പിന്നെ ചില്ലകളും ഇലകളും താഴേക്കിടുമ്പോൾ വേരിന്റെ ചുറ്റുമാണ് ഇവ കിടക്കുന്നത്. അങ്ങനെ വേരിന് ചുറ്റും കിടക്കുമ്പോൾ തന്നെ പിന്നെ അടിക്കുന്ന വരാനിരിക്കുന്ന വേനലുകളിൽ അടിക്കുന്ന സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ ഏൽക്കുകയുള്ളൂ. മാത്രമല്ല നേരത്തെ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ മരത്തിന്റെ മരച്ചില്ലകളുടെ ചെടികളുടെ അടിവശത്ത് വേരിനടിവശത്തുള്ള മണ്ണിൽ ശേഖരിച്ചിരിക്കുന്ന വെള്ളം അധികമായി ബാഷ്പീകരിച്ച് പോവുകയുമില്ല. അതിനേക്കാളൊക്കെ പ്രധാനമായി സംഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് വലിയൊരു അതിജീവന മന്ത്രം പ്രകൃതി പഠിപ്പിച്ചു കൊടുത്തത് നമുക്ക് മനസ്സിലാകുന്നത്. നാം സാധാരണയായി ഇല പൊഴിച്ച് കിടക്കുമ്പോൾ അത് സ്വാഭാവികമായി മരങ്ങൾ നൈസർഗികമായും ചെയ്യാറുണ്ട്. പഴയ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ ചപ്പുചവറുകളും അതുപോലെ ഇലകളും അതുപോലെ തന്നെ കൈകരികളും മരച്ചില്ലകളും എല്ലാം ഇതുപോലെ മണ്ണിന്റെ മുകളിൽ പുതച്ചിടുകയും ചെയ്യുമായിരുന്നു. അത് രണ്ട് രീതിയിൽ എങ്ങനെ ചെയ്താലും സ്വാഭാവികമായി നടന്നാലും അല്ലെങ്കിൽ കൃത്രിമമായി മനുഷ്യർ ചെയ്ത നമ്മുടെ കർഷകരായിട്ടുള്ള പഴയ ആളുകൾ ചെയ്ത രീതിയായിരുന്നാലും എങ്ങനെയായിരുന്നാലും വേനൽക്കാലത്തിന് തൊട്ട് മുമ്പേ ഇങ്ങനെ ഇല പൊഴിച്ചു കഴിയുമ്പോൾ പിന്നെ വരുന്ന ചൂടിനെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാഷ്പീകരണം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ധാരാളം വെള്ളം ഭൂമിക്കടിയിൽ കരുതുന്നതോടൊപ്പം തന്നെ കുറേശ്ശെ കുറേശ്ശെ വേനൽ കടുക്കുമ്പോൾ ഈ ചപ്പുചവറുകൾ ഇലകൾ ഉണങ്ങാൻ തുടങ്ങും. കുറെ കൂടി അങ്ങോട്ട് നല്ല കഠിനമായ വേനലാകുമ്പോൾ അവ നന്നായി ചൂടേറ്റ് പൊടിയുവാൻ തുടങ്ങും. അങ്ങനെ പൊടിഞ്ഞ് മണ്ണിന്റെ പുറത്ത് കിടക്കുമ്പോഴാണ് വീണ്ടും മഴ വരുന്നത്. ചെറിയ ആദ്യത്തെ മഴകളിൽ തന്നെ വളരെ ചെറിയ മഴ വരുമ്പോൾ തന്നെ ഈ ചപ്പുചവറുകളും ഇലകളും പൊടിഞ്ഞു കിടന്ന ഈ വസ്തുക്കൾ മണ്ണുമായി ചേർന്ന് നമ്മുടെ സാധാരണ ഈ ഗോതമ്പുണ്ടകൾ പോലെ അല്ലെങ്കിൽ ചെറിയ ബാളുകളുടെ രൂപത്തിൽ മൺതരികൾ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് മൺതരികൾ ഭൂമിയിൽ ഉണ്ടാകും. ഓരോ സ്ഥലത്തും ഓരോ മരത്തിന്റെ ചുറ്റിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന മൺതരികളിൽ ഓരോ മൺതരികളും ഉണ്ടാകും. മൺതരികൾക്കിടയിലെ സ്ഥലം ഉണ്ടാകും. മൺതരികൾക്കകത്തുള്ള സ്ഥലത്തെ നമുക്ക് മൈക്രോ പോർ എന്ന് പറയാം. എന്നാൽ മൺതരികൾക്കിടയിലുള്ള മൺകട്ടകൾക്കിടയിലുള്ള സ്ഥലത്തെ മാക്രോ പോർ എന്ന് പറയാം, അല്ലെങ്കിൽ സ്ഥൂല സുഷിരങ്ങൾ. ആദ്യം ഞാൻ സൂചിപ്പിച്ചത് സൂക്ഷ്മ സുഷിരങ്ങൾ. ഓരോ മൺകട്ടയ്ക്കകത്ത് കിടക്കുന്ന സൂക്ഷ്മ സുഷിരങ്ങളിലും മൺകട്ടകൾക്കിടയിൽ കിടക്കുന്ന സ്ഥൂല സുഷിരങ്ങളിലും ധാരാളമായി മഴവെള്ളം വന്ന് നിറയും. അങ്ങനെ വീണ്ടും വീണ്ടും മഴ പെയ്ത് നിറഞ്ഞ് മൺകട്ടകളെല്ലാം നിറഞ്ഞ് മൺകട്ടകൾക്കിടയിലുള്ള സ്ഥലമെല്ലാം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞതെല്ലാം അഴുകി നന്നായി കഴിയുമ്പോഴാണ് തീർച്ചയായും മഴക്കാലം മാറുന്നത്. അല്ലെങ്കിൽ കുറെ ചിലപ്പോൾ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകാം. വെള്ളക്കെട്ടൊക്കെല്ലാം ഉണ്ടായി കുറച്ച് മഴയൊക്കെ മാറും. മഴ കഴിയുമ്പോൾ സൂര്യപ്രകാശങ്ങൾ വരുന്നുണ്ട്. സൂര്യപ്രകാശം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും മണ്ണിലെ വെള്ളം കുറെ ബാഷ്പീകരിച്ചു പോകും. കുറച്ച് ഭൂമിക്കടിയിലേക്ക് ഓർന്നു പോകും. വശങ്ങളിലേക്കും സൈഡിലേക്കും എല്ലാം കുറെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അങ്ങനെ പോയി കഴിയുമ്പോഴും ഈ മൺകട്ടകൾക്കകത്ത് വെള്ളം കാണും. മൈക്രോ പോറിനകത്ത് വെള്ളം കാണും. അങ്ങനെ കിടക്കുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശെ മാക്രോ പോർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥൂല സുഷിരങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയുള്ള വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴും അതിനകത്തുകൂടി സൂര്യപ്രകാശവും ചൂടും എല്ലാം ഇങ്ങനെ കടന്നു പോകുമ്പോഴും സൂക്ഷ്മ സുഷിരങ്ങളിൽ മൺകട്ടകൾക്കുള്ളിൽ വെള്ളം ശേഖരിക്കപ്പെട്ടിരിക്കും. കോടാനുകോടി ലിറ്റർ മഴയായിരിക്കും അങ്ങനെ ശേഖരിക്കപ്പെട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ ശേഖരിക്കപ്പെട്ട് വച്ചിരിക്കുന്ന മൺകട്ടകൾ വീണ്ടും ചൂടും വായു പിടിക്കുമ്പോൾ അത് പൊടിയാൻ തുടങ്ങും. അതങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വന്ന് അതിനകത്തുള്ള വെള്ളവും പുറത്തേക്ക് വരും. അപ്പൊ അതിനകത്തുള്ള വെള്ളം പുറത്തേക്ക് വന്ന് അതും ചെടികൾക്കും ഭൂമിക്കും മണ്ണിനുമൊക്കെ വലിയ പിന്നെ ജല സാന്നിധ്യവും ജല ലഭ്യതയും ഉറപ്പാക്കും. അങ്ങനെ 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 വേനൽക്കാലത്തെ കാഠിന്യം കുറയ്ക്കുവാനും മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളത്തെ കൂടുതലായി കരുതി വയ്ക്കുവാനും പ്രകൃതി ഒരുക്കിയിട്ടുള്ള മണ്ണിനെ ഒരുക്കുന്ന ചെടികളെ ഒരുക്കുന്ന
സ്വയം ഒരു അതിജീവനം തീർക്കുന്ന രീതിയാണ്. ഇല പൊഴിക്കുന്നതായാലും പൊഴിയുന്ന ഇല ചൂടേറ്റ് പൊടിയുന്നതായാലും പൊടിയുന്ന ഇലയും മണ്ണും ചേർന്ന് മൺകട്ടകളാകുന്നതായാലും മൺകട്ടകളിൽ മൈക്രോപോറും മാക്രോപോർ ഉണ്ടാകുന്നതായാലും സൂക്ഷ്മ സുഷിരങ്ങളും സ്ഥൂല സുഷിരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതായാലും അവക്കിടയിൽ വെള്ളം കടന്നിരിക്കുന്നതായാലും വീണ്ടും വെള്ളം പോകും. ഇതെല്ലാം വരുമ്പോൾ കുറെ സമയവും കാലവും എല്ലാം എടുക്കും. ആ തരത്തിൽ ഓരോ വേനൽക്കാലത്തെയും മഴക്കാലത്തെയും പ്രകൃതി തന്നെ താനെ കരുതുന്നുണ്ട്. മഴക്കാലത്ത് വെള്ളം കരുതി വെക്കാൻ വേനൽക്കാലത്ത് ചെടികൾ, വേനൽക്കാലത്തിന് മുൻപേ ചെടികൾ ഒരുങ്ങാറുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ കർഷകരും മുതിർന്ന കൃഷിക്കാരും എല്ലാം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ധാരാളം ചെമ്പരത്തിയും സുബാവുള്ളും സീമക്കൊന്നയും വേലി പത്തൽ പോലുള്ള ചെടികളും എല്ലാം ധാരാളം വയ്ക്കുകയും അവ വേനൽക്കാലത്തിൽ തൊട്ടു മുമ്പേ വെട്ടി അരിഞ്ഞ് പുതയിടുമായിരുന്നു. അങ്ങനെ പുതയിടുന്നതിലൂടെ ഭൂമിയെ പുതപ്പിക്കുമായിരുന്നു, മണ്ണിനെ നന്നായി പുതപ്പിക്കുമായിരുന്നു. അങ്ങനെ മണ്ണിനെ പുതപ്പിക്കുന്നതിലൂടെ ഒരു തരി സൂര്യപ്രകാശം പോലും മണ്ണിലടിക്കാതെ സൂര്യപ്രകാശം ചെടികളുടെ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റിക്കായിട്ട് ചെടികളുടെ മുകളിൽ അടിച്ചാൽ മതി, വേരിൽ അടിക്കണമെന്നില്ല. അങ്ങനെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ വേരിൽ അല്ലെങ്കിൽ ഭൂമി മരങ്ങൾക്കും ചെടികൾക്കും ചുറ്റും സൂര്യപ്രകാശം അടിക്കാതെ അതിനെ രക്ഷിക്കുകയും ഈ രൂപത്തിൽ പ്രകൃതി ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ തീർച്ചയായും പുതയിടൽ നന്നായി പ്രയോജനപ്പെടുത്തുന്നു. പക്ഷേ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം വന്നതുകൊണ്ടോ പല രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ നാം ചപ്പുചവറുകളും ജൈവാവശിഷ്ടങ്ങളും കത്തിക്കുവാൻ തുടങ്ങി. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഭൂമിയിലുള്ള, നമ്മുടെ വീട്ടിലുള്ള, വീടിന്റെ പരിസരത്തുള്ള, വീട്ടിലുള്ളിലുള്ള ഏത് ജൈവാവശിഷ്ടവും ഏത് ചപ്പും ചവറും മണ്ണിൽ അലിയുന്നതാണെങ്കിൽ, ഏത് ചെടിയുടെ ചില്ലകളും ഇലകളും മണ്ണിൽ ലയിച്ചു ചേരുന്നതാണെങ്കിൽ തീർച്ചയായും അത് പുതയിടാൻ ഉപയോഗിക്കാം. ശാസ്ത്ര സാങ്കേതിക രീതിയിലൊക്കെ പറയുമ്പോൾ മൾച്ചിങ് എന്നൊക്കെ നാം പറഞ്ഞ് പഠിക്കാറുണ്ട്. പക്ഷേ വളരെ ലളിതമാണ് ഈ രീതി. പ്രകൃതിയിൽ തന്നെ വലിച്ചെറിയണം. വലിച്ചെറിയുമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിസ്തരിച്ചിടണം, വിരിച്ചിടണം. ഓരോ ഒന്നിന്റെ പുറത്തൊന്നായി ഇടാതെ കൂടുതൽ വായുവും സൂര്യപ്രകാശവും എല്ലാം കടക്കത്തക്ക രീതിയിൽ മണ്ണിനെ പുതപ്പിച്ച് ഇടുക. അങ്ങനെ പുതപ്പിച്ചിട്ട് പുതപ്പിച്ചിട്ട് മണ്ണിൽ ഒരുപാട് ലെയറുകൾ വരുന്നത് തീർച്ചയായും വരാനിരിക്കുന്ന വേനൽക്കാലത്തെ പ്രതിരോധിക്കുവാനും പിന്നെ വരുന്ന മഴയെ കരുതുവാനുമുള്ള പ്രകൃതിയുടെ ഒരുക്കത്തെ മനസ്സിലാക്കുന്ന മനുഷ്യന്റെ ഒരു ഒരു കൂടിച്ചേരൽ കൂടിയാണ്, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ്. തീർച്ചയായും വെള്ളത്തെ കരുതുവാൻ, മണ്ണിനെ സംരക്ഷിക്കുവാൻ, മണ്ണൊരുക്കുവാനും വെള്ളത്തെ കരുതുവാനുമുള്ള വലിയ മന്ത്രമാണ് ഇലപൊഴിക്കുന്ന ശിശിരത്തിൽ പ്രകൃതി നമ്മളോട് പറയാതെ പറയുന്നത്. ഇത് മനസ്സിലാക്കിയിരുന്ന തലമുറ ഉണ്ടായിരുന്നോ? ഇപ്പൊ തീർച്ചയായിട്ടും നാം എല്ലാ വീടുകളിലുണ്ട്. നന്നായി പുതയിടുന്നതിനും അതിനാവശ്യമായ അടുത്ത വേനൽക്ക് മുമ്പേ വരുമ്പോൾ പുതയിടുന്നതിനാവശ്യമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനുമുള്ള സമയം കൂടി അനാഗതമായിരിക്കുകയാണ്. നമുക്ക് ഭൂമിയെ പുതപ്പിക്കാം. നന്നായി തന്നെ തീർച്ചയായും അതിനുവേണ്ടി പുതപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചും ഉള്ളവ വേനൽക്കാലത്തിന് മുമ്പൊക്കെ വെട്ടി പറമ്പിലും പാടത്തും ഒരിടങ്ങളിലും എല്ലാം ഇട്ട് കൂടുതൽ കൂടുതൽ ഭൂമിയെ ജലസമൃദ്ധവും ജലസമൃദ്ധമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇടപെടാം. തീർച്ചയായും മണ്ണാണ് ഏറ്റവും വലിയ ജല സംഭരണി എന്ന് നാം തിരിച്ചറിയണം. മണ്ണൊരുക്കുവാൻ നമുക്ക് മനസ്സൊരുങ്ങാം. മനസ്സൊരുങ്ങിയാൽ പിന്നെല്ലാം നമ്മുടെ പരിധിയിലാകും.